Dear students, now we can study some properties of functions that are continuous on a bounded closed interval. First theorem we are going to study is boundedness theorem. Boundedness theorem. And it states that continuous function on a closed bounded interval is bounded. അതാണ് പറയുന്നത്. എന്താണ് ബൗണ്ടഡ്നെസ്? ഒരു ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കുക, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക നമ്മൾ എടുക്കുന്നത്. അത് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലില് കണ്ടിന്യൂസ് ആണെങ്കിൽ, മനസ്സിലായോ? ഫംഗ്ഷൻ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലില് കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താ പറയുന്നത്? ആ ഇൻ്റർവെല്ല് ബൗണ്ടഡ് ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പം ലെറ്റ് I equal to closed interval AB be a closed bounded interval and let F from I to R be continuous on I. Then F is bounded on I. That's it is given that I is a closed interval AB and F is continuous on the closed interval AB and F is a function from I to R, that is F is a real valued function, and then F is bounded on I ile bounded aayirikkune, adayith F of x values bounded aayirikkum, less than or equal to some number aayirikkum ennaanu namukku പ്രൂവ് ചെയ്യാനുള്ളത്. അതിനു വേണ്ടി നമ്മൾ നമ്മൾ ആദ്യം തന്നെ എടുക്കാം. ഇവിടെ എഫ് കണ്ടിന്യൂസ് ഓൺ ആയി എന്നല്ലേ നമുക്ക് നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് ഇഫ് പോസിബിൾ ലെറ്റ് എഫ് ഈസ് നോട്ട് bounded on I. ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. വി ആർ ടേക്കിംഗ് ദാറ്റ് എഫ് ഫ്രം ഐ ടു ആർ ഈസ് കണ്ടിന്യൂസ് ഓൺ ഐ ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് ഇഫ് പോസിബിൾ വി ആർ ടേക്കിംഗ് ദാറ്റ് എന്താ നമ്മൾ എടുക്കുന്നത്? എഫ് ഈസ് നോട്ട് ബൗണ്ടഡ് ഓൺ ഐ എന്നെടുക്കുകയാണ് നമ്മൾ. അപ്പോൾ നമുക്കൊരു കോൺട്രഡിക്ഷൻ വരണം. അങ്ങനെ എഫ് ബൗണ്ടഡ് നോട്ട് ബൗണ്ടഡ് ഓൺ ഐ എന്നെടുക്കുകയാണെങ്കിൽ എന്ത് പറയാം നമുക്ക്? ഈ ഏതെങ്കിലും ഒരു എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ഈ എ ബിയുടെ ഉള്ളിലുണ്ടാവും അല്ലെ, ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലുണ്ടാവും. സച്ച് ദാറ്റ് എന്താണ് മോഡ് എഫ് എക്സ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ എൻ. ബൗണ്ടഡ് ആണെന്ന് വെച്ചാൽ ലെസ് ദാൻ ആവുള്ളൂ. അപ്പം ബൗണ്ടഡ് അല്ലാത്തതുകൊണ്ട് മോഡ് എഫ് എക്സ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ എൻ എന്ന് നമുക്ക് പറയാം. അപ്പം നമുക്ക് എഴുതാം ദെൻ There exists xn belongs to I such that modulus of fxn is greater than n. Alle edor xn I il undavum such that modulus of fxn is greater than n for n small n belongs to capital N namukku parayan pattum. Appo namukku manasilayo appo ee xn belongs to I aanu appo namukku parayam therefore we get a sequence capital X equal to sequence xn in I മനസ്സിലായോ? സച്ച് ദാറ്റ് മോഡ് എഫ് എക്സ് എൻ ഇസ് ഗ്രേറ്റർ ദാൻ. അപ്പോൾ നമുക്കൊരു സീക്വൻസ് എക്സ് എൻ എടുക്കുകയാണ് ഐയിൽ, കേട്ടോ? അതിന് ഞാൻ ക്യാപിറ്റൽ എക്സ് എന്ന് പറയും. സീക്വൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഓർഡറിൽ ഇങ്ങനെ എക്സ് വൺ എക്സ് ടു ഓർഡറിൽ നമ്മളിങ്ങനെ എഴുതി പോകുന്ന നമ്പേഴ്സാണ് എക്സ് എൻ അല്ലേ സീക്വൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സീക്വൻസ് എടുക്കണം എക്സ് ഈക്വൽ ടു എക്സ് എൻ ഇൻ ഐ. എങ്ങനെയുള്ള എക്സെൻസുകളാണ്? സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് എക്സ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ സ്മോൾ. മനസ്സിലായോ? ബൗണ്ടഡ് അല്ലാത്ത എലമെൻസ് ആണ് ഫംഗ്ഷൻ, നോട്ട് ബൗണ്ടഡ് അല്ലാത്ത ആ എക്സ് എന്നുകളാണ് നമ്മൾ ഐ എന്ന് എടുക്കുന്നത്. ഓക്കെ,
എന്നിട്ട് നമുക്ക് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആണ്, ബൗണ്ടഡ് ആണ് അല്ലേ. അപ്പം എനിക്ക് എഴുതാം, സിൻസ് ഐ ഈസ് ബൗണ്ടഡ്, ഐ ബൗണ്ടഡ് ഇന്റർവെൽ ആണ്, ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണ്. അപ്പൊ അതുകൊണ്ട് ഈ എക്സ് എന്നുകൾ നമ്മൾ എഴുതുന്ന എടുക്കുന്നത് ഐയുടെ ഉള്ളിൽ നിന്നാണ് ഈ എക്സ് എന്നുകൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം, ദ സീക്വൻസ് എക്സ് ഈക്വൽ ടു എക്സ് എൻ ഈസ് ഓൾസോ ബൗണ്ടഡ് അല്ലേ, ഐ എന്ന് എടുക്കുന്നതാണ്, അതുകൊണ്ട് ഈ എക്സ് എന്നുകളും ബൗണ്ടഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് കഴിഞ്ഞ സെമ്മിൽ നമ്മൾ പഠിച്ചത് എന്താണ്, ബോൾസാനോ വെയർസ്ട്രാസ് തിയറം വെച്ചിട്ട്, യൂസിങ് ബോൾസാനോ വെയർസ്ട്രാസ് തിയറം, ബോൾസാനോ വെയർസ്ട്രാസ് തിയറം എന്താ പറയുന്നത്, പിന്നെ ഈ എന്താണ് ബൗണ്ടഡ് ക്ലോസ്ഡ് ഇന്റർവെല്ല് അവിടെ അല്ലേ, ബൗണ്ടഡ് സീക്വൻസ് ഹാസ് എ കൺവെർജന്റ് സബ്സീക്വൻസ് എന്ന് പറയും അല്ലേ. ദ സീക്വൻസ് എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ഹാസ് എ കൺവെർജന്റ് സബ്സീക്വൻസ്, ക്ലോസ്ഡ് ഇന്റർവെല്ലാണ് അല്ലേ, ക്ലോസ്ഡ് ഇന്റർവെല്ലിലെ എലമെന്റ്സ് ആണ് ഈ എക്സ് എൻ എന്നൊക്കെ പറയുന്നത്. അപ്പം എന്താണ് പിന്നെ ബൈ ബോൾസാനോ വെയർസ്ട്രാസ് തിയറം വെച്ചിട്ട് നമുക്ക് പറയാം, ദ സീക്വൻസ് എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ഹാസ് എ കൺവെർജന്റ് സബ്സീക്വൻസ്, മനസ്സിലെ. ബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ബൗണ്ടഡ് ക്ലോസ്ഡ് ബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ ബോൾസാനോ വെയർസ്ട്രാസ് തിയറം വെച്ചിട്ട് എന്ത് പറയാം, അങ്ങനെയുള്ള ക്ലോസ്ഡ് ബൗണ്ടഡ് സീക്വൻസിന് ഒരു കൺവെർജന്റ് സബ്സീക്വൻസ് ഉണ്ടായിരിക്കും. എക്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡും ബൗണ്ടഡും അല്ലേ, അപ്പൊ നമുക്ക് ബോൾസാനോ വെയർസ്ട്രാസ് തിയറം വെച്ചിട്ട് ആ സീക്വൻസ് എക്സ് എന്നിന് കൺവെർജന്റ് സബ്സീക്വൻസ് ഉണ്ടാവും. എന്തുകൊണ്ട്, ബൗണ്ടഡ് ആയതുകൊണ്ട് ബോൾസാനോ വെയർസ്ട്രാസ് തിയറം ഉപയോഗിക്കുന്നു നമ്മൾ. എന്നിട്ട് എന്ത് പറയാം, അപ്പം കൺവെർജന്റ് സബ്സീക്വൻസ് എടുക്കണ്ടേ നമുക്ക്. അപ്പോൾ ഞാൻ എടുക്കുകയാണ് എക്സ് ഡാഷ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ആർന്ന് എടുക്കുകയാണ് ആ സബ്സീക്വൻസിനെ. ബി എ സബ്സീക്വൻസ് ഓഫ് എക്സ് ദാറ്റ് സബ്സീക്വൻസ് കൺവെർജൻ സബ്സീക്വൻസ് എന്നാണ്. അപ്പോൾ ഒരു കൺവെർജ് ചെയ്യുന്ന ഏത് പോയിന്റിലോട്ടാന്നും കൂടെ നമുക്ക് പറയണം. ദാറ്റ് കൺവെർജസ് ടു എ നമ്പർ എക്സ്, മനസ്സിലായോ. ഇനി സിൻസ് ഐ ക്ലോസ്ഡ് ആയതുകൊണ്ട് ക്ലോസ്ഡ് ആണ്, എക്സ് ഡാഷ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ആർ ഈസ് എ സീക്വൻസ് ഇൻ ഐ, ഐ ക്ലോസ്ഡ് ആണ്, ഈ എക്സ് ഡാഷ് സീക്വൻസ് ഇൻ ഐ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് ഓഫ് സീക്വൻസ് എക്സ് എൻ ആർ അല്ലേ. നോക്കൂ, ഐ ക്ലോസ്ഡ് ആണ്, ക്ലോസ്ഡ് ഇന്റർവെല്ലാണ്, എക്സ് ഡാഷ് എന്ന് വെച്ചാൽ ഇതിലുള്ള എക്സിന്റെ സബ്സീക്വൻസ് ആണ് ഈ എക്സ് ഡാഷ് എന്ന് പറയുന്നത്. എക്സ് ഡാഷ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ആർ ഇസ് എ സീക്വൻസ് ഇൻ ഐ, ഈ എക്സ് ഡാഷിന്റെ ലിമിറ്റും എന്ത് വരും, അതും ഈ ഐയില് ഉണ്ടായിരിക്കും. കാരണം ഐ ക്ലോസ്ഡ് ആണ്, ക്ലോസ്ഡ് ആയതുകൊണ്ട് ലിമിറ്റ് പോയിന്റ്സ് എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ വരും. ലിമിറ്റ് ഓഫ് സീക്വൻസ് എക്സ് എൻ ആർ ഈക്വൽ ടു എക്സ് വിച്ച് ബിലോങ്സ് ടു ഐ. ഇനി അപ്പൊ സിൻസ് എഫ് ഈസ് കണ്ടിന്യൂസ്, എഫ് കണ്ടിന്യൂസ് ഓൺ ദ ക്ലോസ്ഡ് ഇന്റർവെൽ ആയതുകൊണ്ട് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഓൾസോ, കണ്ടിന്യൂസ് അറ്റ് എക്സ് എന്ത് പറയാം നമുക്ക്, നമുക്ക് ലിമിറ്റ് ഓഫ് എക്സ് എൻ ആർ എക്സ് ആയതുകൊണ്ട് എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് ഓഫ് സീക്വൻസ് എഫ് എക്സ് എൻ ആറും എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ദെയർഫോർ ദ സീക്വൻസ് എഫ് എക്സ് എൻ ആർ ഈസ് കൺവെർജന്റ്. അതുകൊണ്ട് എന്ത് പറയാം നമുക്ക്, സീക്വൻസ് എഫ് എക്സ് എൻ ആർ കൺവെർജന്റ് ആയിരിക്കും. പിന്നെ അല്ലേ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ലിമിറ്റ്, അതായത് ലിമിറ്റ് ഓഫ് എഫ് എക്സ് എൻ ആർ
എഫ് എക്സ് ആയതുകൊണ്ട് അത് എഫ് എക്സ് എൻ ആർ സീക്വൻസ് എഫ് എക്സ് എൻ ആർ കൺവെർജൻ്റ് ആയിരിക്കും. ഇനി കൺവെർജൻ സീക്വൻസസ് എല്ലാം ബൗണ്ടഡ് ആയിരിക്കും അല്ലേ. സിൻസ് എവരി കൺവെർജൻ്റ് എവരി കൺവെർജൻ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്. എല്ലാ കൺവെർജൻ സീക്വൻസ് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചു. എവരി കൺവെർജൻ സീക്വൻസ് ഈസ് ബൗണ്ടഡ്. നമുക്ക് എന്ത് പറയാം, സീക്വൻസ് എഫ് എക്സ് എൻ ആർ വിച്ച് ഇസ് കൺവെർജൻ്റ് ഈസ് ഓൾസോ ബൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, ബൗണ്ടഡ് ആയിരിക്കും. പക്ഷേ ഇത് ബൗണ്ടഡ് ആണ്, നമ്മൾ മുമ്പ് എന്താ എടുത്തത്, മോഡുലസ് ഓഫ് എഫ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ എൻ ആണ് നമ്മൾ എടുത്തത് അല്ലേ. നമ്മൾ അങ്ങനെയാണ് അസ്യൂം ചെയ്തിട്ടുണ്ടായത്. അതായത് ബട്ട് ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ, കോൺട്രഡിക്ഷൻ സിൻസ് ബൈ കൺസ്ട്രക്ഷൻ ഓഫ് സീക്വൻസ് എക്സ് എൻ മോഡുലസ് ഓഫ് എഫ് എക്സ് എൻ ആർ ഈസ് ഗ്രേറ്റർ ദാൻ എൻ ആർ. നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ ഫോർ ഓൾ ആർ ബിലോങ്സ് ടു എൻ. ദെയർഫോർ ദി സപ്പോസിഷൻ ദാറ്റ് ദി കണ്ടിന്യൂസ് ഫംഗ്ഷൻ, നമ്മൾ എന്തായിരുന്നു സപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് ഇസ് നോട്ട് ബൗണ്ടഡ് എന്നായിരുന്നു നമ്മൾ സപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്കിവിടെ എന്ത് വന്നു, ഇവിടെ കോൺട്രഡിക്ഷൻ വന്നു. ഇസ് ബൗണ്ട് ഇസ് നോട്ട് ബൗണ്ടഡ് ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവൽ, ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ഈസ് റോങ് അല്ലേ. നമ്മുടെ സപ്പോസ് തന്നെ റോങ് ആണ്. അതുകൊണ്ട് എന്ത് പറയാം, ദെയർഫോർ എഫ് ഈസ് ബൗണ്ടഡ് ഓൺ ദ ക്ലോസ്ഡ് ഇൻ്റർവൽ ഐ. എന്താണ് നമ്മൾ പഠിച്ചത്, എന്താണ് ഒരു ക്ലോസ്ഡ് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആവുകയാണെങ്കിൽ, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ ബൗണ്ടഡ് ആയിരിക്കും. അതാണ് ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്തത്. ഇനി നമുക്കൊരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം. എന്തെന്ന് വെച്ചാൽ എവരി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് നോട്ട് നെസസറിലി ബൗണ്ടഡ്. എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും, എവരി കണ്ടിന്യൂസ് ഫംഗ്ഷൻ is not necessarily bounded. എന്നാൽ നമുക്ക് കൺസിഡർ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ രണ്ട് മൂന്ന് എക്സാമ്പിൾസ് നോക്കാം. നമ്മളൊരു എഫ് എക്സ് എന്ന് പറയുന്നത് വൺ ബൈ എക്സ്. നമ്മളിപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്, നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓണെ ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ് വെച്ചാലാണ് ബൗണ്ടഡ് എന്ന് പറഞ്ഞത് അല്ലേ. ഇനി എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും ബൗണ്ടഡ് ആയിരിക്കില്ല എന്നുള്ളതാണ് നമ്മൾ ഒരു അതിനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ എഫ് എക്സ് ഈക്വൽ ടു വൺ ബൈ എക്സ് ഈസ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈസ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ഓൺ എ ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവൽ സീറോ ഇൻഫിനിറ്റി എന്ന് പറയാം. ഈസ് കണ്ടിന്യൂസ് ഓൺ ദ ഓപ്പൺ ഇൻ്റർവൽ സീറോ ഇൻഫിനിറ്റി. പക്ഷേ നോക്കൂ, എഫ് എക്സ് എഫ് ബൗണ്ടഡ് ആണോ ഇതിനേക്കാൾ. ഇങ്ങനെയല്ലേ നമ്മൾ വൺ ബൈ എക്സിൻ്റെ ഗ്രാഫ് പഠിച്ചല്ലോ. എഫ് എക്സ് ഈക്വൽ ടു വൺ ബൈ എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക, രണ്ട് സൈഡിലോട്ടും വരും അല്ലേ. ഇതിങ്ങനെ നിങ്ങൾ പഠിച്ചല്ലോ, ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ വരില്ലേ. അപ്പം നമുക്കത് എന്താണ്, കണ്ടിന്യൂസ് ബൗണ്ടഡ് അല്ല എന്നാണ് കിട്ടിയത് അല്ലേ. ഹൗവർ എഫ് ഈസ് നോട്ട് ബൗണ്ടഡ്. ഓക്കെ, ബൗണ്ടഡ് ഓൺ എ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ സീറോ വൺ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ കൺസിഡർ ചെയ്താലും എന്ത് പറയാം നമുക്ക്, എഫ് ഈസ് നോട്ട് ബൗണ്ടഡ് എന്ന് പറയാം. വൺ ബൈ എക്സ് ഇസ് നോട്ട് ബൗണ്ടഡ് ഓൺ ദ ഓപ്പൺ ഇൻ്റർവെൽ സീറോ വൺ എന്ന് പറയാം. ഇനി ഇനി നമ്മൾക്ക് പിന്നെ ഇങ്ങനെ ഒരു ഇൻ്റർവെല്ലിൽ കൺസിഡർ ചെയ്തു എന്നിരിക്കാം. വൺ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു ഇൻ്റർവെല്ല് നമ്മൾ കൺസിഡർ ചെയ്തു കഴിഞ്ഞാൽ നോക്കി നോക്കൂ, വൺ ഇൻഫിനിറ്റി ഇതിൽ പിന്നെ പിന്നെ എന്താണ്,
ഈ ഇൻ്റർവെല്ലില് എഫ് എക്സ് ബൗണ്ടഡ് ആയിരിക്കും അല്ലേ. എഫ് എക്സ് ഈസ് ബൗണ്ടഡ്. നോക്കോ ഏത് നോക്കോ, എഫ് എക്സ് വാല്യൂ എടുത്താൽ 1/∞ 0 എൻ്റെ അടുത്തല്ലേ വരുള്ളൂ അല്ലേ. അപ്പം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എഫ് എക്സ് ഈസ് ബൗണ്ടഡ്. ഇവിടെ നോക്കിയോ 1/0 വന്നു കഴിഞ്ഞാൽ അല്ലേ ഇൻഫിനിറ്റി 1/0, അതാണ് അവിടെയാണ് നോട്ട് ബൗണ്ടഡ് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ഇവിടെ 1/∞ എന്നേ വരും. അപ്പോൾ നമുക്ക് 0 അടുത്ത് വരും. അപ്പോൾ അത് ഇങ്ങനത്തെ ഉള്ള കേസിൽ മാത്രം ബൗണ്ടഡ് ആണ്. ഇവിടെ 0 ∞, 0 1 ലൊന്നും കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഈ എഫ് എക്സ് 1/x എന്ന് പറഞ്ഞ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ബൗണ്ടഡ് ആയിരിക്കില്ല. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കുക എല്ലാവരും.